Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahi rabbil alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى بيدي ليركنا نداكن ماري بديارتي سهرتكلي നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. മടക്ക യാത്രക്കൊരുങ്ങിയോ, അതിനെക്കുറിച്ചാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. മടക്ക യാത്രക്കൊരുങ്ങിയോ ഒരു ചോദ്യമാണത്, ഒരു ചോദ്യചിഹ്നമാണ്. ഈ ഒരു വിഷയം എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജീവിതത്തിൽ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഈ ആലുവ സെൽഫിയിലേക്ക്, ഈ ഹാളിലേക്ക് വരാനായി രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു, വാഹനമൊക്കെ നേരത്തെ ഏർപ്പാട് ചെയ്തു. ഇത്ര മണിക്ക് എല്ലാവരും ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കണം, ബസ് ഇത്ര മണിക്ക് വരും, നേരത്തെ എല്ലാവരും കുളിച്ച് ഒരുങ്ങി തയ്യാറായി എത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഒരുങ്ങി. ഒരല്പനേരം നാം ഇവിടെ വന്നിരിക്കുന്നു, കുറച്ച് ക്ലാസ്സുകൾ കേൾക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുന്നു. ഒരു പകല് അതല്ലെങ്കിൽ ഒരു പകലിൻ്റെ അല്പസമയം, അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്ന് ഉടുത്ത് ഒരുങ്ങി വൃത്തിയായി ശുദ്ധിയായി നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ എവിടെയെങ്കിലും മറ്റൊരു യാത്ര പോവുകയാണ് എന്ന് കരുതുക, അതല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവുകയാണ്, അതല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടി, ഷോപ്പിങ്ങിന് വേണ്ടി, അതല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തൊന്ന് ടൂറടിക്കാൻ നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക. ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് എങ്കിൽ അതിനു വേണ്ടി വളരെ നേരത്തെ തന്നെ കാര്യമായി നമ്മൾ ഒരുങ്ങുന്നു. ആ യാത്രയിൽ കൊണ്ടുപോകേണ്ടതായ സാമഗ്രികളെല്ലാം നമ്മൾ പാക്ക് ചെയ്യുന്നു. ഇങ്ങനെ നേരത്തെ തന്നെ അതിൻ്റെതായ എല്ലാവിധ ഏർപ്പാടുകളും നമ്മൾ ചെയ്യും. അപ്പൊ ചെറിയ ഒരു യാത്രയാണെങ്കിലും ചെറിയ ഒരു കാര്യമാണെങ്കിലും കാര്യമായി തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുങ്ങുന്നവരാണ്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ മടക്ക യാത്രക്കൊരുങ്ങിയോ എന്നാണ്. എന്താണ് ഈ ചോദ്യം? ഇവിടെ എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? ഏത് യാത്രയെപ്പറ്റിയാണ് ഇവിടെ ഒരുങ്ങിയോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് ഒരു മടക്കമുണ്ട്. അതിൽ പ്രായ വ്യത്യാസമില്ല, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, കുട്ടികളാണെന്നോ മുതിർന്നവരാണെന്നോ എന്ന വേർതിരിവില്ല. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണ്. ഈ ദുനിയാവിൽ നിന്ന് നമ്മളെല്ലാവരും തിരിച്ചു പോകണം. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ദുനിയാവിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആ രൂപത്തിലുള്ള ഒരു യാത്രയാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ളത്.
അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയോ എന്നതാണ് ഇന്ന് നമുക്ക് ഇവിടെ ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ടത്, നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കുവാനുള്ളത്. അപ്പൊ ഇങ്ങനൊരു യാത്ര നമ്മുടെ മുന്നിലുണ്ട്, ഞാൻ വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. നേരെ മറിച്ച് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിലോ, ഞാനില്ല, എനിക്ക് സുഖമില്ല, യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല, അതല്ലെങ്കിൽ എനിക്ക് എക്സാം ആണ്, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മളോട് ആരോടും അനുവാദം ചോദിക്കുന്നില്ല. ഇവിടെ കുട്ടികളാണെന്നോ മുതിർന്നവരാണെന്നോ എന്ന വ്യത്യാസവുമില്ല. ആ സമയമായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ കളിക്കൂട്ടുകാർ വരോ? ഇല്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ വരാറുണ്ട്. ഇങ്ങനൊരു യാത്ര പോകുമ്പോൾ നമ്മൾ എല്ലാവരും പോകേണ്ടത് തനിച്ചാണ്. നമ്മുടെ കൂടെ വരാൻ ആരുമില്ല. ആകെ ഉണ്ടാകുന്നത് എന്താ? ജീവിതത്തിൽ നമ്മൾ ചെയ്തു വച്ച നന്മകളാണ്. വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജീവിക്കുക. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ വരാനുള്ളത്, നമുക്ക് കൊണ്ടുപോകാനുള്ളത് ജീവിതത്തിൽ നാം ചെയ്തു വച്ച സൽക്രമങ്ങളാണ്. നമസ്കാരമുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും. ഖുർആൻ പാരായണമുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിൽ നന്മകൾ അനുഷ്ഠിച്ചവരാണെങ്കിൽ, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തവരാണെങ്കിൽ, ഇങ്ങനെ ചെയ്തു വച്ച നന്മകളാണ് നമ്മുടെ കൂടെ ഈ യാത്രയിൽ നമ്മെ സഹായിക്കാൻ ഉണ്ടാവുക. ഇങ്ങനെ എന്തെങ്കിലും കുട്ടികളായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ശേഖരിച്ചു വെക്കാൻ സാധിച്ചിട്ടുണ്ടോ? പലതും ശേഖരിക്കുന്ന ആളുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതിനോടും ഓരോരുത്തർക്കും ഓരോന്നിനോടായിരിക്കും താല്പര്യം. ആ താല്പര്യമുള്ള കാര്യങ്ങൾ അവർ അന്വേഷിക്കും. എവിടെയാണെങ്കിലും അവരത് കണ്ടെത്തും. അതിനുവേണ്ടി ആരുടെ അടുക്കലും ചെല്ലാൻ അവർക്ക് മടിയില്ല. ഇനി താൻ ഇഷ്ടപ്പെടുന്നത്, താൻ ആഗ്രഹിക്കുന്നത്, അതിന് എത്ര തന്നെ വിലയാണെങ്കിലും അത് വാങ്ങിത്തരാനായി ഉമ്മയോട് ഉപ്പയോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അവർ വാങ്ങിത്തന്നില്ലെങ്കിൽ നിർബന്ധിക്കുകയാണ്, നമ്മൾ ശാഠ്യം പിടിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മൾ വാങ്ങാറുണ്ട്, ശേഖരിക്കാറുണ്ട്, നമ്മളത് സൂക്ഷിക്കാറുമുണ്ട്. എന്നാൽ ഈ ഒരു മടക്കയാത്രയിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാനായി എന്തെങ്കിലും നമ്മൾ കരുതി വെച്ചിട്ടുണ്ടോ? കുട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് ഇതുവരെ ഒന്ന് കരുതി വെക്കാൻ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് തിരിച്ചു വരാൻ, അങ്ങനെ ഒരു ബോധം ഇന്ന് വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ബോധം നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി, ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നാം സംഘടിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള ക്ലാസുകൾ നാം തയ്യാറാക്കുന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ നമ്മുടെ നമസ്കാരം, കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഇന്ന് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് ജമാഅത്തായി സുബഹി നമസ്കാരം നിർവഹിച്ച എത്ര കുട്ടികൾ ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ എത്ര കുട്ടികൾക്ക് കൈപൊക്കാൻ സാധിക്കും? പറയുന്നതിന് മുമ്പേ ചിലർ അഡ്വാൻസ് ആയിട്ട് പൊക്കി, കാരണം അവർക്കറിയാം ഇങ്ങനെ ഒരു ചോദ്യം വരും. സുബഹി ജമാഅത്തിൽ പങ്കെടുത്ത് എത്ര കുട്ടികളുണ്ട് ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ? വേണ്ട, ഇനി ജമാഅത്ത് കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു, എന്നാലെങ്കിലും എഴുന്നേറ്റപ്പോൾ വുളു ചെയ്ത് സുബഹി നമസ്കാരം നിർവഹിച്ച എത്ര കുട്ടികളുണ്ടാകും ഈ കൂട്ടത്തിൽ? വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇന്നലെ ഇശാ നമസ്കരിക്കാതെ കിടന്നുറങ്ങിയ എത്ര കുട്ടികളുണ്ടാവും ഒന്ന് കൈവക്കേ? ഈ കൈവക്കുന്ന കുട്ടികളുണ്ടോ? അവര് എന്ത് പറഞ്ഞാലും ഇങ്ങനെ കൈവക്കും, അവര് കൈവക്കലുണ്ട. ഞാൻ ചോദിച്ചത് നിസ്കരിക്കാത്ത കുട്ടികളുടെ കാര്യം, അപ്പോഴവരിങ്ങനെ കൈവക്കി പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ എങ്കിൽ നമുക്കറിയാം, നമ്മൾ മദ്രസയിൽ പോകുന്നവരാണ്, അതല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ടുള്ളവരാണ്. നമസ്കാരത്തെ കുറിച്ച് നമ്മുടെ ഉമ്മ നമ്മളോട് പറയുന്നുണ്ട്, ഉസ്താദ് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ നമ്മുടെ ശാഖയിലെ പ്രവർത്തകന്മാര് പ്രബോധകന്മാര് നമ്മോട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായി നമസ്കാരമില്ല എങ്കിൽ ഇവിടെ നിന്ന് നാം പോകുമ്പോൾ നമ്മുടെ കൂടെ വരാനുള്ളത് നമസ്കാരമാണ്. നമസ്കാരമില്ല എങ്കിൽ എന്താണ് നമ്മൾ കൊണ്ടുപോവുക? പിന്നെ ആരാ നമ്മുടെ കൂടെ വരിക? ഇനി പള്ളിയിൽ വന്ന് നമ്മൾ നമസ്കരിച്ചു, അതല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിച്ചു, പെൺകുട്ടികൾ അവര് വീട്ടിൽ നമസ്കരിക്കുകയാണ്. ആ നമസ്കാര ശേഷം ചൊല്ലേണ്ടതായ ദിക്റുകള് ദുആകള് അവര് ചൊല്ലിയാൽ നമ്മുടെ യാത്രയിൽ തീർച്ചയായും അത് നമ്മുടെ കൂടെ ഉണ്ടാകും, അത് നമ്മളെ സഹായിക്കും. എത്ര ആളുകളാ ദിക്റ് ചൊല്ലാറുള്ളത്? എത്ര കുട്ടികളാണ് ദിക്റ് ചൊല്ലാറുള്ളത്?
ഇനി അവർ നമസ്കാരത്തിന് തന്നെ പള്ളിയിലേക്ക് വന്നാൽ തന്നെ, പള്ളിയിലെത്തിയാൽ തന്നെ നമസ്കാരം തുടങ്ങിയാലും അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് കുറച്ചു നേരം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കൂട്ടുകാരുമായി അവിടെ നിന്നൊന്ന് ബഹളമുണ്ടാക്കി പൈപ്പ് തുറന്നിട്ട് കുറെ നേരം കാലൊക്കെ കഴുകി അങ്ങനെ ഇമാമ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് കേൾക്കുമ്പോ ഓടി ഒരു കേരളായിരിക്കും പള്ളിയിലേക്ക്. രണ്ട് സെക്കൻഡ് കൊണ്ട് അതല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടലും പള്ളിയിൽ നിന്ന് ഇറങ്ങലും ചെരിപ്പിടലും എല്ലാം ഒപ്പമായിരിക്കും. നമ്മൾ മറ്റു കുട്ടികളെ പോലെയല്ല, നമുക്കൊരു ക്വാളിറ്റിയുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. കാരണം ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബവും. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു വ്യത്യാസം, ആ ഒരു വേർതിരിവ് നമ്മളിൽ ഉണ്ടാകണം. നമസ്കാര സമയമായാൽ എന്നോട് നമസ്കരിക്കാൻ ഒരാൾ പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാനത് മദ്രസയിൽ ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസയുടെ മൂന്നാം ക്ലാസിന്റെ കർമ്മപാഠം പുസ്തകത്തിൽ ഈ ആയത്ത് നമുക്ക് കാണാം. നാലാം ക്ലാസ്സിലും ആ ആയത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അഞ്ചാം ക്ലാസ്സിലും ആ ആയത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആറാം ക്ലാസ്സിലും ആ ആയത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഏഴാം ക്ലാസിന്റെ കാര്യം എന്റെ ഓർമ്മയിലില്ല. ഇങ്ങനെ വർഷങ്ങളോളം നമ്മൾ തുടർച്ചയായി കേൾക്കുകയാണ്, നമസ്കാരം അത് നിർബന്ധമാണ്, സമയബന്ധിതമാണ്, കൃത്യത സമയത്ത് തന്നെ നമസ്കരിക്കണം. കുട്ടികളാണെങ്കിൽ ഏഴ് വയസ്സ് മുതൽ അവരെ നമസ്കാരം ശീലിപ്പിക്കണം. ഏഴ് വയസ്സാവാത്ത ഒരു കുട്ടിയാണെങ്കിൽ സാരില്ല എന്ന് പറയാം. പത്ത് വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണം. പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ അവനോട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം, കാരണം പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പത്ത് വയസ്സായിട്ടും നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന എത്രയോ കുട്ടികളുണ്ട്. ഇങ്ങനെയായാൽ നാളെ നമ്മുടെ യാത്രയിൽ നമുക്കൊരു സുഖം ഉണ്ടാവൂല. നാളത്തെ യാത്രയിൽ ഒരു സുഖമുണ്ടാകണം, ഒരാസ്വാദനം, ഒരാനന്ദം, ഒരു ആഹ്ലാദം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആരായിരിക്കണം? കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഇപ്പോ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ തീരുമാനിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ഞാൻ തീരുമാനിക്കണം, ഞാൻ പ്രതിജ്ഞ ചെയ്യണം. കാരണം ഞാൻ ഇവിടെ നിന്ന് യാത്ര പോകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉമ്മ വന്നു, അതല്ലെങ്കിൽ വാപ്പ വന്നു, അതല്ലെങ്കിൽ ഉമ്മയും വാപ്പയും ആരെയെങ്കിലും ഒരാളെ ഏൽപ്പിച്ചതാ എൻ്റെ മകനെ നോക്കണം. ആ ശാഖയിലെ സെക്രട്ടറിയെ അല്ലെങ്കിൽ എം എസ് എമ്മിൻ്റെ ആളുകളെ വിളിച്ചിട്ടിതാ എൻ്റെ കുട്ടിയെ വിടുന്നുണ്ടോ, നിങ്ങൾ നോക്കിക്കൊള്ളണം, പറഞ്ഞേൽപ്പിച്ചു. നാളെ നമ്മൾ പോകുമ്പോ നമ്മളെ നോക്കാനായി നമ്മുടെ കൂടെ ആരും വരുന്നില്ല, നമ്മുടെ കാര്യം നോക്കണമെന്ന് പറഞ്ഞ് ആരും മറ്റൊരാളെ ഏൽപ്പിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെ യാത്ര പോകേണ്ട നമ്മൾ ആ യാത്രയിൽ നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാൻ, നമ്മളെ തൃപ്തിപ്പെടുത്താൻ ഉണ്ടാകുന്നത് നമസ്കാരമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തീരുമാനിക്കണം, ഇനി ഞാൻ നമസ്കാരം മുടക്കൂല. ഇവിടെ ഇരുന്ന് മുഴുവൻ കുട്ടികളും ഇനി എന്നോട് നമസ്കരിക്കാൻ എന്റെ വാപ്പ പറയണ്ട. വാപ്പ പുറത്തായിരിക്കും, ഫോൺ ചെയ്ത് പറയാണ് ഉമ്മയോട് ബാങ്ക് കൊടുത്തു മോൻ പള്ളി പോയോ. ഇങ്ങനെ എന്റെ വാപ്പക്ക് എന്റെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇനി എന്റെ ഉമ്മയോട് ഫോൺ ചെയ്ത് പറയേണ്ട ആവശ്യം വരില്ല. സമയമായി, ഉമ്മ കിടന്ന് ഒച്ച എടുക്കണം, മോളെ നിസ്കരിക്ക് നിസ്കരിക്ക്, എത്ര നേരമായി പറയണേ, നീ നമസ്കരിക്ക് എന്നിങ്ങനെ ഒരു ഉമ്മയെ കൊണ്ട് ഞാനിനി ഒച്ച എടുപ്പിക്കില്ല, എന്റെ വാപ്പയെ കൊണ്ട് ഞാൻ ആവർത്തിപ്പിക്കില്ല. ഞാൻ ഇന്നു മുതൽ ആ വിഷയത്തിൽ കറക്റ്റാണ്, ക്ലിയറാണ്. ഇനി എന്നോട് ഒരാൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നു മുതൽ ദാ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ പള്ളിയുടെ താഴെ ഈ മദ്രസ ഹാളിൽ ഇരുന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എത്ര കുട്ടികൾക്ക് കഴിയും? എല്ലാരും കൈ പോകും. കഴിയണം. നമുക്ക് മനസ്സറിഞ്ഞങ്ങോട്ട് ചെയ്യാം, പ്രതിജ്ഞ ചെയ്യാം, ഇന്നു മുതൽ ഞാൻ നമസ്കാരം കൊടുക്കൂല. എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, വിരുന്നിന് പോയതാണെങ്കിലും, കൂട്ടുകാരത്ത് ടൂറ് പോയതാണെങ്കിലും, സ്കൂളിൽ പോയതാണെങ്കിലും, അവിടെ സ്കൂൾ കോമ്പൗണ്ടിൽ പള്ളിയുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് പള്ളിയുണ്ടോ, ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തുള്ള പള്ളിയിലേക്ക് പോകാൻ അവിടെ നിന്ന് പെർമിഷൻ ഉണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നാൽ ദുഹറും അസറും കൂടി ഞാൻ നമസ്കരിക്കും എന്ന് മനസ്സിൽ തീരുമാനിക്കാൻ അങ്ങനെ ഒരു ഉറപ്പ് കഴിയോ? കഴിയോ? ഉറപ്പിച്ച തീർച്ച ഉറപ്പാണ്. ഈ ക്ലാസ് കഴിഞ്ഞ്, ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം, എന്തായിരുന്നു ഫുഡ് ഒക്കെ അവർ ചോദിക്കും. നിങ്ങൾക്ക് പോയിട്ട് എന്തൊക്കെ കിട്ടി? അപ്പൊ നിങ്ങൾ പറയണം, എന്താ ഇന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ
ഞാൻ പോയിട്ട് എനിക്കുണ്ടായ ഗുണം, ഉമ്മ ഇന്ന് മുതൽ നിങ്ങൾ നോക്കൂ, എന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നലെ വരെ ആയിരുന്ന മോനല്ല ഞാൻ, ഇന്നലെ വരെ നിങ്ങൾ കണ്ട മോളല്ല ഞാൻ. ഇനി എന്റെ കാര്യത്തിൽ ഉമ്മാക്ക് വാപ്പാക്ക് ഒരു പേടി വേണ്ട, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു മാർഗത്തിലൂടെ ഞാൻ പോവില്ല. എന്നോട് ഒരു നന്മ പറയാനായി നിങ്ങൾ കടന്നതിനെ ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല. ഇന്ന് മുതൽ ഞാൻ നമസ്കാരം കൃത്യമായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരു ഗുണം എനിക്ക് കിട്ടി എന്ന് വീട്ടിൽ പോയി വീട്ടുകാരോട് നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉമ്മയോട് വാപ്പയോട് സന്തോഷം ഉണ്ടാവും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. കഴിയണം, കഴിയില്ലേ? കഴിയില്ലേ? കഴിയും. അപ്പൊ ഇനി ബാങ്ക് കേട്ടാൽ പിന്നെ നമ്മൾ എവിടെയാകരുത്? ഫോണിലാകരുത്, പബ്ജി കളിക്കുന്ന അവസ്ഥയിലാകരുത്, ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കണ്ടുകൊണ്ടിരിക്കരുത്, മറ്റേതെങ്കിലും പരിപാടിയിൽ ഏർപ്പെടരുത്. ബാങ്ക് കേട്ടു, പള്ളിയിൽ നിന്ന് വിളിക്കാൻ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. എന്നെയാണ് വിളിക്കുന്നത്? ഹയ്യാലസ്സലാ ഹയ്യാലൽഫല, വാ നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. അതാണ് വിജയം, അതാണ് നാളെ നമ്മുടെ കൂടെ ഉണ്ടാവുക, അതാണ് നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽ നമസ്കാരം. ഓക്കെ, നമ്മൾ തീരുമാനിച്ചു, തീരുമാനിച്ചു, തീരുമാനിച്ചില്ലേ? ഉറപ്പിച്ചില്ലേ? ഇനി അടുത്തയിലേക്ക് വരാം. വിശുദ്ധ ഖുർആൻ, ഖുർആൻ പാരായണം. ഈ വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്താൽ ഈ നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെയാണ് നാളത്തെ യാത്രയിൽ നമ്മളെ സഹായിക്കുക. പരലോകത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരും വിചാരണക്ക് വേണ്ടി നിർത്തിയിരിക്കാൻ, ഇതാ ഇവിടെ നമ്മുടെ ഉമ്മയുണ്ട്, ഇപ്പുറത്ത് വാപ്പയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, എല്ലാവരും ഉണ്ട്. ഖുർആൻ പറയാ യുബസ്വറൂനവും, അവർക്ക് കാണിക്കപ്പെടുന്ന, കാണും, അവര് തിരിച്ചറിയും. ഈ നിൽക്കുന്നത് എന്റെ ഉമ്മയാണ്, ഈ നിൽക്കുന്നത് എന്റെ വാപ്പയാണ്, ഈ നിൽക്കുന്നത് എന്റെ മകനാണ്, ഈ നിൽക്കുന്നത് എന്റെ സഹോദരങ്ങളാണ്. പരസ്പരം കാണിക്കപ്പെടുകയൊക്കെ ചെയ്യും, എല്ലാവരും കാണും. അവിടെ നമ്മളെ ആരെ സഹായിക്കുക? അവിടെ നമ്മളെ സഹായിക്കാൻ ഈ നമസ്കാരം ഉണ്ടാകും. പ്രവാചകൻ പറയാ നാളെ കർമ്മങ്ങളുടെ ചോദ്യം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? വിശ്വാസപരമായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാലാണ് കർമ്മപരമായ ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള, കർമ്മപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ആ കർമ്മപരമായ വിഷയങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഒന്നാമതായി ചോദ്യം ചെയ്യുന്നത് ഏതാണ്? നമസ്കാരമാണ്. പ്രവാചകൻ പറഞ്ഞു ഫഇൻ സ്വലഹത്ത് ഫഖദ അഫ്ലഹ വ അൻജഹ. ആ നമസ്കാരം ആര് നന്നാക്കിയോ അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. വൈൻ ഫസദത്ത് ഫഖദ ഖാബ വ ഖസിറ. അതാര് മോശമാക്കിയോ അവൻ നഷ്ടത്തിലാണ്, അവൻ പരാജിതനാണ്. അപ്പൊ ഈ നമസ്കാരം നമ്മളെ സഹായിക്കും എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോകാൻ? സ്വർഗത്തിലേക്ക് പോകാൻ. ഇവിടെ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് 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 ആഗ്രഹങ്ങളാണ്, ഒരുപാട് ആഗ്രഹങ്ങൾ. അതെല്ലാം ഇവിടെ പോവണിയോ? ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ സഫലീകരിക്കപ്പെടോ? ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയുമോ? സാധിക്കണമെന്നില്ല. എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും. എവിടെ? നാളെ റബ്ബിന്റെ കോർട്ടിൽ, പരലോകത്ത്, സ്വർഗത്തിൽ. എങ്കിൽ അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നമസ്കാരം വേണം. നമ്മൾ ഖുർആൻ പാരായണമുള്ളവരാണെങ്കിലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ നാളെ റബ്ബിന്റെ കോർട്ടിൽ നാം നിൽക്കുകയാണ്. ഖുർആൻ വന്നിട്ട് പറയും, റബ്ബേ ദാ ഈ കുട്ടി, ദാ ഈ വിദ്യാർത്ഥി, ഈ വിദ്യാർത്ഥിനി, ഈ വ്യക്തി, ഇന്നയാള്, ഇന്ന മനുഷ്യൻ നിന്റെ കലാമ പാരായണം ചെയ്തവരാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ നീ എന്ത് ചെയ്യണം? അതിനുള്ള പ്രതിഫലം നൽകണം. ആരാണ് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാ? നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി റബ്ബിന്റെ കോർട്ടിൽ റെക്കമെൻഡ് ചെയ്യൂല. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി പരലോകത്ത് റെക്കമെൻഡ് ചെയ്യില്ല. നേരെ മറിച്ച് ഉമ്മയും ബാപ്പയൊക്കെ വന്നിട്ട് എന്താ പറയാന്നറിയോ? റബ്ബേ എന്നെ രക്ഷിക്കാനായി ഇതാ എന്റെ മക്കളെ നിനക്കാൻ പകരം തരാം. എന്റെ മക്കളെ എന്റെ ശരീരത്തിന് പകരമായി നരകത്തിലേക്ക് ഇട്ടിട്ടാണെങ്കിലും എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്ത്. ആരാ പറയുന്നത്? നമുക്ക് ചോറ് വാരി തന്ന നമ്മുടെ ഉമ്മ. നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ, വാശി പിടിച്ചപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തന്ന നമ്മുടെ ഉപ്പ. അള്ളാഹനോട് പറയാണ്, റബ്ബേ ഇതാ ഇതെന്റെ മക്കളാണ്, ഇവരെ നീ നരകത്തിലേക്ക് ഇട്ടോ, പക്ഷേ എന്നിട്ടെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇതാണ് നമ്മുടെ വാപ്പയും ഉമ്മയും പറയാ നാളെ പരലോകത്ത് വന്നിട്ട്. എന്നാൽ അവിടെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ ആര് വരുന്നു? ആര് വരുന്നു? ഈ ഖുർആൻ പാരായണമാണ് അവിടെ വരുന്നത്. ഖുർആൻ വന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ദാ ഇയാൾ, ഇന്ന വ്യക്തി, ഈ കുട്ടി നിന്റെ കലാമ പാരായണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ നിന്നോട് റെക്കമെൻഡ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ ശഫാഅത്ത്, ആ ശുപാർശ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേറെ മഹത്വമുണ്ട്. എന്നിട്ടും നമ്മളിൽ എത്ര കുട്ടികളാണ് ഖുർആൻ ഓതാറുള്ളത്?
ഉമ്മയുടെ വാപ്പയുടെ ഫോൺ എടുത്തുകൊണ്ട് അതിൽ വാട്സാപ്പിൽ വരുന്ന വീഡിയോസുകളും ഓഡിയോസുകളും നമ്മൾ കാണുകയാണ്. അത് ഏതെങ്കിലും നമ്മളൊന്ന് പ്ലേ ചെയ്യുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്താൽ അതൊരു പ്രസംഗമാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ മാറ്റിക്കളയും, നമുക്ക് കേൾക്കാൻ തരില്ല. അതൊരു ഖുറാൻ പാരായണമാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ മാറ്റിക്കളയും. നേരെ മറിച്ചുള്ള കോമഡി ആണെങ്കിലോ, മറ്റേതെങ്കിലും പാട്ടാണെങ്കിലോ, മറ്റേതെങ്കിലും തമാശകളാണെങ്കിലോ, നമ്മളത് റിപ്പീറ്റ് ചെയ്യും. ആവർത്തിച്ച് 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 നമ്മളത് കണ്ടും കേട്ടും ചിരിച്ചും രസിച്ചും നമ്മൾ സമയം കളയും. ഖുറാൻ ആണെങ്കിലോ എത്ര നല്ല ഖിറാത്താണെങ്കിലോ നമുക്കത് വേണ്ട. ഇതല്ലേ അവസ്ഥ? നാളെ നമ്മൾ മരണപ്പെട്ട് നമ്മൾ ഖബറിലായിരിക്കുമ്പോ ആ ഖബറിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഈ നമസ്കാരമില്ലാത്ത, ഈ ഖുറാൻ പാരായണമില്ലാത്ത ആളുകളുടെ ഖബറിന്റെ അവസ്ഥ എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ സമീപത്ത് വലിയൊരു പാറക്കല്ലുമായി മറ്റൊരാൾ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ചെരിഞ്ഞു കിടക്കുന്ന ഈ മനുഷ്യനിലേക്ക്, ഈ പാറക്കല്ലുമായി നിൽക്കുന്ന ഈ മനുഷ്യൻ ഈ കല്ലുകൊണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് ശക്തിയായി എറിയുകയാണ്. ഏറിന്റെ ആഘാതം മൂലം ആ ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ തല ചിന്നിച്ചു തെറിപ്പോവാണ്, പല കഷണങ്ങളായി തകർന്നു പോവുകയാണ്. കല്ലിങ്ങനെ ദൂരേക്ക് തെറിച്ചു പോവും. ഈ മനുഷ്യൻ പോയിട്ട് കല്ലെടുത്തുകൊണ്ട് തിരിച്ചു വരും. അപ്പോ ഈ ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ തല വീണ്ടും പഴയ രൂപത്തിലായിട്ടുണ്ടാകും, വീണ്ടും എറിയും പൊളിക്കും. ഇത് ബർസഖിയായ രോഗത്തിന്റെ അവസ്ഥയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോയാൽ ആ യാത്രയിൽ, നമ്മുടെ ഇവിടെ നിന്നുള്ള യാത്രയിൽ നമുക്ക് ഇടയ്ക്കൊരു സ്ഥലത്തൊന്ന് ഇറങ്ങാനുണ്ട്. മരണത്തോടുകൂടി പരലോക യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ യാത്രയിൽ നമുക്ക് ഇറങ്ങാനുള്ള ഇടത്താവളം അതാണ് ഏത്? ഈ ഖബർ എന്ന് പറയുന്നത്. ഈ ഖബറിന്റെ സ്ഥിതിയാണ് പ്രവാചകൻ പറയുന്നത്, പ്രവാചകന് കാണിക്കപ്പെട്ടത്. നമുക്ക് ഇറങ്ങാനുള്ള ഇടത്താവളമാണ്. കുറച്ചു കാലം നമ്മൾ അവിടെ ഉണ്ടാകണം, എവിടെ? ഖബറിൽ നമ്മൾ കഴിച്ചു കൂട്ടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്നൊരു യാത്ര, അങ്ങനെ നമ്മൾ പരലോകത്തേക്കെത്താം. അപ്പൊ ഈ ഖബറിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ആ ഖബറിന്റെ അവസ്ഥയാണ്, അവിടെ കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷയാണ്. കല്ലുകൊണ്ടുവന്ന് തല എറിഞ്ഞു പൊളിക്കുന്നു. പ്രവാചകൻ അതിന്റെ കാരണം ചോദിച്ചു. ഈ രംഗം കണ്ടപ്പോ പ്രവാചകന് സഹിക്കാൻ പറ്റിയില്ല. പ്രവാചകൻ വിളിച്ചു പറയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കാണുന്നത്? ആരാണ് ഈ മനുഷ്യൻ? എന്തിന്റെ പേരിലാണ്? മലക്കുകൾ പ്രവാചകനോട് പറഞ്ഞു കൊടുത്ത രണ്ട് കാരണങ്ങളാ. ഒന്ന്, ഫർള് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവൻ. അപ്പൊ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി, മഅദല്ലാഹ്, ശരിയായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇന്നു മുതൽ നമ്മൾ തീരുമാനിച്ചോ, ഇനി എന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഒരു നിസ്കാരം ഞാൻ മുടക്കൂല. മുടക്കിയാൽ ഇതായിരിക്കും എന്റെ അവസ്ഥ. ഫർള് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരാളുടെ അവസ്ഥയാണ്. വീട്ടിൽ വാപ്പ നമസ്കരിക്കണില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളായ മദ്രസയിൽ പഠിക്കുന്ന, ഹൈസക്കിൽ പങ്കെടുക്കുന്ന, ഇത്തരത്തിലുള്ള ക്ലാസുകൾ കേൾക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ നിങ്ങൾക്ക് സാധിക്കണം. പള്ളിയിൽ പോകാത്ത ബാപ്പയാണെങ്കിൽ ബാപ്പയോട് ഈ ക്ലാസ് പോയിട്ട് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ബാപ്പക്ക് തോന്നും ഒരു ക്ലാസ്സിൽ പോയപ്പോ തന്നെ എന്റെ മോൻ ഇത്രയും മാറ്റം എങ്കിൽ നിരന്തരമായി നമ്മളെ ക്ലാസ്സിന് വിടും. നാളെ ആ ക്ലാസ്സിൽ നമ്മുടെ കൂടെ നമ്മുടെ വാപ്പ വരും. കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. ബാപ്പ നേരെയായില്ലെങ്കിൽ ബാപ്പാനെ നേരെയാക്കാൻ നമുക്ക് കഴിയും. ഇനി നമ്മളെ നേരെയാക്കേണ്ട ബാപ്പ നേരെയില്ലെങ്കിൽ ആ ബാപ്പയെ നേരെയാക്കാനുള്ള കരുത്ത്, അതിനുള്ള ഈമാനും അതിനുള്ള ആവേശവും അതിനുള്ള കഴിവും സ്വാധീനമൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാക്കി തരും, സംശയമില്ല. അപ്പൊ ഫർള് നമസ്കരിക്കാതെ കിടന്നുറങ്ങിയ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥയാണ് പ്രവാചകന്റെ മുന്നിൽ കാണിക്കപ്പെട്ടത്, തലയെറിഞ്ഞു പൊളിക്ക. രണ്ടാമത്തെ ഒരു കാരണം കൂടി പറഞ്ഞു, ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയ മനുഷ്യൻ എന്നാ. ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയ മനുഷ്യൻ, നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരു പിരീഡ് ഉണ്ട്, എന്താ? ഹിഫ്ളാണ്. ഖുർആൻ വേറെ പിരീഡ് ഉണ്ടാവും, തജ്വീദ് ചിലപ്പോൾ വേറെ പിരീഡ് ഉണ്ടാവും അല്ലെ, തഫ്സീർ വേറെ പിരീഡ് ഉണ്ടാവും, ഹദീസ് വേറെ പിരീഡ് ഉണ്ടാവും, ചിലപ്പോൾ അതിനിടയിൽ മറ്റൊരു പിരീഡ് ഉണ്ടാവും. ഹിഫ്ള് എന്ന് പറഞ്ഞിട്ട് എന്താ അത്? എന്താ അത്? മനപ്പാടാക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാൻ വേണ്ടി. അത് ചിലപ്പോൾ ഒന്നാം ക്ലാസ് മുതലുണ്ടാവും, ഇല്ലെങ്കിൽ അര ക്ലാസ് മുതലുണ്ടാവും. കുട്ടികൾ അക്ഷരം പോലും പഠിച്ചു തുടങ്ങിയിട്ടില്ല, അവർക്ക് വായിക്കാൻ അറിയില്ല. എന്നാലും അധ്യാപകർ അവർക്ക് ഓതിക്കൊടുത്ത് ഓതിക്കൊടുത്ത് ഓരോ ആയത്തും പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിക്കൊടുത്ത് ഓതിക്കൊടുത്ത് ഫാത്തിഹ അടക്കം ചെറിയ ചെറിയ സൂറത്തുകളടക്കം മദ്രസയിൽ അര ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷരമറിയാത്ത കുട്ടികൾ ഓതുന്നു. എങ്ങനെയാണ് ഹിഫ്ള് എന്ന് പറഞ്ഞുള്ള ഒരു പിരീഡാണത്. അതിനുവേണ്ടി ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ മദ്രസയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മാറ്റിവെക്കുന്നു. ഒന്നാം ക്ലാസ്സിലെത്തി നമ്മൾ പത്ത് സൂറത്ത് കാണാതെ പഠിച്ചു, രണ്ടാം ക്ലാസ്സിലെത്തി കാ ജുസുകളെ നമ്മൾ കാണാതെ പഠിച്ചു,
മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും എത്തുമ്പോ ചുരുങ്ങിയത് അമ്മ ജുസ് ഒരു ജുസ് നമ്മൾ എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാകും. അതിനിടയിൽ സൂറത്തുൽ ബക്കറയിലെ ചില ആയത്തുകൾ, അതുപോലെ തന്നെ മറ്റു പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ മദ്രസയിൽ അഞ്ചു കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചു കൊല്ലം മദ്രസയിൽ പോയ ഏതൊരു കുട്ടിയും കുറെ സൂറത്തുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും സൂറത്തുകൾ ഇന്ന് നമുക്കറിയോ? ഇല്ല. എന്ത് സംഭവിച്ചു? മറന്നുപോയി. എന്തുകൊണ്ട് മറന്നുപോയി? എന്തുകൊണ്ട് മറന്നുപോയി? പിന്നീട് ആ സൂറത്തുകൾ ഓതാൻ നാം മെനക്കെട്ടില്ല. ആകെ നിസ്കരിക്കാൻ കൈയിട്ട് തന്നെ കുലുവല്ലാഹു അത് രണ്ടരക്കാത്തിലും തന്നെ ഇരിക്കും, ഫർളിലും സുന്നത്തിലും തന്നെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്. സുബൈക്കും അതന്നെ, ഇഷാക്കും അതന്നെ, മഗ്രിബിലും അതന്നെ, സുന്നത്തിലും അതന്നെ. അതുകൊണ്ടാണ് നമ്മൾ മറക്കൂല. ഏത് ഉറക്കത്തിൽ നമുക്ക് ഓതാൻ പറ്റും? നമ്മൾ പഠിച്ച മറ്റു ചെറിയ സൂറത്തുകൾ നമ്മൾ ഓതുന്നില്ല. അത് ഓതിയില്ല എങ്കിൽ അതിന്റെ പേരിൽ, പഠിക്കാത്തതിന്റെ പേരിൽ, ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയതിന്റെ പേരിലാണ് ഖബറിൽ വലിയ പാറക്കല്ലുമായി ഒരു മനുഷ്യൻ വന്നിട്ട് അവരുടെ തല എറിഞ്ഞ് പൊളിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുകയാണ്. നമ്മുടെ അവസ്ഥ എന്താ? അപ്പൊ ഈ രണ്ട് കാര്യത്തിലും നമ്മൾ വീക്കാണ്. നമ്മൾ പോയി ഈ രണ്ട് കാരണങ്ങൾ തല തല്ലി പൊളിക്കാൻ തീർന്നില്ലേ? നമ്മുടെ കഥ കഴിഞ്ഞു. നമ്മുടെ മടക്കം, ആ യാത്ര വലിയ നഷ്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ മുഴുവൻ വേദനകളായിരിക്കും. ആ യാത്രയിൽ ഒരാശ്വാസം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമസ്കാരമില്ലാതെ പോയി, ഖുർആൻ പാരായണമില്ലാതെ പോയി. റബ്ബിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആനാണ്. ഇത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന കൂലി എത്ര? എന്തുമാത്രം പ്രതിഫലമാണ് വിശുദ്ധ ഖുർആൻ ഓതിയാൽ നമുക്ക് കിട്ടുക? ഈ ഖുർആൻ നാളെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ നമ്മൾ ഉറപ്പിക്കുക, ഇനി ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ ഖുർആൻ ഓതും. എപ്പോഴാ? നമ്മുടെ സൗകര്യം അനുസരിച്ച്. സുബഹ് കഴിഞ്ഞിട്ടാണോ, സുബഹിക്ക് മുമ്പാണോ, മഗ്രിബിന് ശേഷമാണോ, അല്ലെങ്കിൽ ഇഷായിന് ശേഷമാണോ, അതല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ആണോ? എല്ലാ ദിവസവും റബ്ബിന്റെ കലാം എടുത്ത്, ഖുർആൻ എടുത്ത് വെച്ചൊരു 10 മിനിറ്റ് എങ്കിലും ഞാൻ അത് പാരായണം ചെയ്യാതെ ഞാൻ ഉറങ്ങില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ യാത്രയിൽ എന്റെ കൂടെ വരാൻ ഇതേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ യാത്രക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ കുട്ടികളെന്ന നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായി, കൂട്ടുകാരികളുമായി ഒക്കെ നാം ഇടപഴകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് നമ്മുടെ നാവ്. ഇനി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ട് എന്ന് വിചാരിക്കും. കുറച്ചൊക്കെ നമസ്കാരവും കുറച്ചൊക്കെ ഖുർആനോത്തും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഉള്ളത് തന്നെ ആര് നശിപ്പിച്ചളയും? ഈ നാവ് നശിപ്പിച്ചളയും. ജീവിതത്തിൽ ഉള്ള നന്മ പോലും പരലോകത്ത് നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപകരിക്കാത്ത കോലത്തിലേക്കാക്കി നമ്മുടെ നാവ് മാറ്റിക്കളയും. പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കണം. എപ്പോഴും മറ്റൊരാളെ നമ്മളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും. കുട്ടികളുടെ ഒരു ശൈലിയായിരിക്കും അല്ലേ? അഞ്ചാൾ കൂടിയാല്, നാലാൾ കൂടിയാല് മറ്റൊരുത്തനൊന്ന് ഇളക്കുക, അവനൊന്ന് തോണ്ടുക, അവനൊന്ന് ഇരട്ടപ്പേര് വിളിക്കുക, അവനൊന്ന് പരിഹസിക്കുക, അവനൊന്ന് ആക്ഷേപിക്കുക, എല്ലാരും എന്നിട്ട് അവനെ നോക്കി ചിരിക്കുക, എന്നിട്ട് കൈകൊട്ടുക, അവൻ തല താഴ്ത്തുന്നു, അവന്റെ കണ്ണ് നിറയുന്നു, നമുക്ക് മനസ്സ് നിറഞ്ഞതുപോലെയാ. ഇതൊരു ഹോബിയായി, ഇതൊരു ആനന്ദമായി, ഇത് വലിയൊരു കാര്യമായിട്ടായിരിക്കും കുട്ടികളായ നിങ്ങളൊക്കെ കാണുന്നത്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ മദ്രസയിൽ പഠിച്ചവരാ, നമ്മൾ MSM ആളുകളാണ്, ഖുർആൻ ഓതുന്നവരാണ്, നമസ്കാരമുള്ളവരാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്. മറ്റുള്ളവർക്ക് മാതൃകയാവണം നമ്മുടെ സംസാരം. ഒരു കുട്ടിയെയും ഞാൻ ഇനി ചീത്ത വിളിക്കില്ല. എന്റെ ഒരു കൂട്ടുകാരനെയും ഇന്നു മുതൽ ഞാൻ പരിഹസിക്കില്ല. ഞാൻ അങ്ങനെ പരിഹസിച്ചു പോയാൽ, ഇരട്ടപ്പേര് വിളിച്ചാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ ചെയ്യണ നന്മ പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ അഫ്സാ ബിവി റളിയല്ലാഹു അൻഹയെ ഒരു പേര് വിളിച്ചു, ഖസീറ, കുറിയവൾ, പൊക്കം കുറഞ്ഞവൾ. കുള്ളത്തി, പൊക്കം കുറവായിരുന്നു അല്ലേ? നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ ആ പേരിലായിരിക്കും പിന്നെ ആ കുട്ടി അറിയപ്പെടുക. ജീവിതകാലം മുഴുവൻ അത് കേൾക്കേണ്ടി വരും അവന്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊക്കെ നമ്മൾ അവനെ ആ പേരെ നമ്മൾ വിളിക്കുകയുള്ളൂ. ആ പേരിലെ നാം അവനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയുള്ളൂ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് കുറിയത്തി
കുള്ളത്തി പൊക്കം കുറഞ്ഞവൾ ഖസീറ എന്നൊരു പ്രയോഗം വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമുസിജതുഹു. നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ ഒരു വേർഡ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഒരൊറ്റ വാക്ക്, ആ ഒരു വാക്ക് സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിയാൽ ആ സമുദ്ര ജലം മുഴുവനും മലിനമായി തീരും, അത്രമാത്രം ഗൗരവമുണ്ട് നീ പറഞ്ഞ ആ ഒരു വേർഡിന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്തൊക്കെ പറയാ, എന്തൊക്കെ ചീത്തയാ പറയാ, എന്തൊക്കെ അനാവശ്യ പറയാ, എന്തൊക്കെ വൃത്തികേടുകളാ പറയാ, ആരെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയിൽ എന്തെങ്കിലും ഒന്ന് കാണാൻ കിട്ടാൻ കാത്തിരിക്കണേണ് നമ്മൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേപ്പറിൽ വന്നതുപോലെ നമ്മളങ്ങ് പരത്തുകയാണ്, ക്ലാസ് റൂമിൽ പോയി പറയുകയാണ്, ട്യൂഷൻ ക്ലാസ്സിൽ പോയി പറയുകയാണ്, കൂട്ടുകാരോടൊക്കെ നമ്മൾ പറയണം, അവനെ അങ്ങ് പരിഹസിച്ച് അവനെ അങ്ങ് തരം താഴ്ത്തുക. എന്തൊരു രസമായിട്ടാണ് അതൊക്കെ കാണുന്നത്. യാ യുഹല്ലദീൻ ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഈമാനുള്ളവരെ, വിശ്വാസികളെ, നിങ്ങൾ നല്ല വർത്തമാനം പറ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നല്ലത് പറ. നിങ്ങൾക്ക് നല്ലത് പറയാനില്ലെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ നല്ലത് പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിരിക്കണം, മിണ്ടാതിരിക്കണം. ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് നാം മോശമായത് പറയാൻ പാടില്ല. നമ്മളെന്താ വിചാരിക്ക, ഞാനിപ്പോ അതിന് മാത്രമൊന്നും പറഞ്ഞില്ല, എല്ലാരും അവനെ വിളിച്ചപ്പോ ഞാനൊന്ന് വിളിച്ചു, എല്ലാരും കൂടിയപ്പോ ഞാനും കൂടി. നോക്ക്, നിങ്ങൾ പ്രവാചകന്റെ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പ്രവാചകൻ പറയാ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ല ലാ യുൽഖി ലഹ ബാല യർഫഉല്ലാഹു ബിഹാ ദറജാതിൻ വൈനൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ല ലാ യുൽഖി ലഹ ബാല യഹ്വി ബിഹാ ഫീ ജഹന്നം. ഒരു അടിമ, ഒരു മനുഷ്യൻ, ഒരാൾ ഒരു വാക്ക് പറയൽ, ഒരു നന്മ, നല്ല ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹുവിന് ഇഷ്ടമുള്ള, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തുള്ള ഒരു വാക്ക് പറഞ്ഞു. പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വിചാരിച്ചു, ഞാൻ ആകാശാരോഹണത്തിനായി ഉയർത്തപ്പെട്ടപ്പോൾ മറർത്തു ബി ഖൗമിൻ, ഒരു ഖൗമിന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. പ്രവാചകൻ പറയാ, ലഹും അവർക്കുണ്ട്, അദ്ഫാറും മിൻ ഹാസിൻ ചെമ്പു കൊണ്ടുള്ള നഖങ്ങൾ. ഒരു വിഭാഗം ആളുകൾ അവരുടെ ബർസഖിന്റെ അവസ്ഥയാണ്, അവരുടെ ആ യാത്രയിൽ അവർ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ അല്ലാഹു ഇട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, യഹ്മുഷൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ സ്വന്തം നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും അവരുടെ നെഞ്ചും അവരിങ്ങനെ മാന്തിപ്പൊളിക്ക, സ്വന്തം ശരീരം അവരിങ്ങനെ മാന്തിപ്പൊളിച്ചുകൊണ്ടേയിരിക്കുന്നു, രക്തമൊലിക്കുകയാണ്, അവരിങ്ങനെ മാന്തിപ്പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ വേദനയും പ്രയാസവും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ വാവിട്ട് കരയുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാഉലാ യാ ജിബ്രീൽ, എ ജിബ്രീൽ ആരാണിവർ, എന്താണ് ഇവരുടെ പ്രശ്നം. ആ സമയത്ത് ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാഉലാ ഇല്ലദീന യഅകുലൂന ലുഹൂമ നാസി വയഖഊന ഫീ ആറാദിഹിം, പച്ചയിറച്ചി തിന്നവർ, മറ്റുള്ളവരുടെ അഭിമാനത്തിന് കളങ്കം വരുത്തിയവർ, അഥവാ മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞു നടന്നവർ, പരദൂഷണം പറഞ്ഞു നടന്നവർ, മോശമായത് പറഞ്ഞു നടന്നവർ, ഇങ്ങനെ നമ്മൾ എത്ര പേരെ പരിഹസിച്ചിട്ടുണ്ട്. സ്വന്തം അനിയനെ നമ്മൾ കളിയാക്കും, ഡെയിലി കളിയാക്കും അല്ലേ. സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ചേട്ടനും അനിയനും തമ്മിലുള്ള ആ പ്രശ്നം തീർക്കാനേ വീട്ടിൽ ഉമ്മാക്ക് നേരുള്ളൂ. ഉമ്മാക്ക് മര്യാദക്ക് ഒരു പണിയെടുക്കാൻ കഴിയില്ല, സ്വസ്ഥമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉമ്മ അടുക്കളയിലേക്ക് പോയാൽ ഇപ്പുറത്തു നിന്ന് ഹാളിൽ നിന്ന് റൂമിൽ നിന്ന് കരച്ചിലാണ്. എന്താ, ഉമ്മ വരുമ്പോ എന്താ, ഇക്കാക്ക അനിയനും തമ്മിലുള്ള പ്രശ്ന, ഇക്കാക്ക ഇത്താത്തയും തമ്മിലുള്ള പ്രശ്ന അല്ലേ, ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള പ്രശ്ന, എന്നെ അങ്ങനെ വിളിച്ചു, എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ അത് പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു. നോക്ക് നിങ്ങൾ, സ്വന്തം അനിയന് സ്വന്തം ഇക്കാക്കയെ പോലും നമ്മൾ വെറുതെ വിടാറില്ല. എങ്ങനെയൊക്കെ കളിയാക്കാൻ പറ്റും നമ്മൾ കളിയാക്കാം. മദ്രസയിൽ ചെന്നാലോ സ്വന്തം അനിയന്റെ കുറ്റം പറയും, എങ്ങനെയുണ്ട്, സ്വന്തം അനിയത്തിയെ നമ്മൾ കളിയാക്കുകയാണ് മദ്രസയിൽ വെച്ച്, സ്കൂളിൽ വെച്ച്, ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്. ഇതൊക്കെ നമുക്ക് ചേർന്ന പണിയാണോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നല്ലതേ പറയാൻ പാടുള്ളൂ, മോശമായതൊന്നും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്, ആ യാത്രയുടെ റിസൾട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോവാണ്. ഈ യാത്രയിൽ നമ്മൾ വിജയിച്ചോ നമ്മൾ പരാജയപ്പെട്ടോ ഈ റിസൾട്ട് കിട്ടണമല്ലോ. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല
നമ്മളെല്ലാരും ഇങ്ങനെ നിർത്തിയിരിക്കാൻ, സ്വർഗമുണ്ട് നരകമുണ്ട് ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, അതിങ്ങനെ അവിടെ ഹാജരാക്കുകയാണ്. അപ്പൊ സ്വർഗത്തിലേക്കാണോ നമ്മൾ പോകുന്നത്, നമ്മൾ പാസ്സായോ അത് നമ്മൾ പരാജയപ്പെട്ടോ, ഇപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ട് അറിയും. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കാൻ, അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എന്താ, ഞാൻ എം എസ് എം മുതലേ ഇതിൽ പ്രവർത്തിക്കുന്നതാണ്, ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ക്ലാസ്സിനൊക്കെ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കുറെ സംഘടിപ്പിച്ചിട്ടുണ്ട്, എന്റെ കൂട്ടുകാരെയൊക്കെ ഇതിന് ക്ഷണിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കുറെ കേട്ടിട്ടുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാറൊക്കെ ഉണ്ട്, ഖുറാനൊക്കെ ഓതാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കൂലി വാങ്ങി സ്വർഗത്തിലേക്ക് പോകാന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാൻ, അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ. അപ്പൊ നോക്കുമ്പോ അതാ നമ്മുടെ കൂടെ പഠിച്ചവൻ, നമ്മുടെ ക്ലാസ്മേറ്റ് തൊട്ടപ്പുറത്തെ നമ്മുടെ കൂടെ ഒരു ബെഞ്ചിലിരുന്നവനാ, അവൻ വരെയാണ് പഠിച്ചുകൊണ്ടെടുക്കലേക്ക്, അല്ലെങ്കിൽ സ്വന്തം അനിയൻ വരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന നമ്മുടെ കളിക്കൂട്ടുകാരൻ വരികയാണ്, കൂട്ടുകാരികൾ വരെയാണ്. എന്റെ റബ്ബിനോട് പഠിച്ചവനോട് പറയാ, അള്ളാഹു ഇതാ ഇവള് ഇതാ ഇവൻ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ആളൊക്കെ സൈസാണെങ്കിൽ ദുർബലനായ ഏതെങ്കിലും ഒരു കുട്ടി, വണ്ണൊന്നുമില്ലാത്ത അധികം പൊക്കൊന്നുമില്ലാത്ത പാവത്താനായ ഒരു കുട്ടിയാണെങ്കിൽ എപ്പോഴും അവനെ തോണ്ടിക്കൊണ്ടിരിക്കും, എപ്പോഴും അവനെ വെക്കട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അവൻ വരെയാണ് പരലോകത്ത് നമുക്കെതിരായിട്ട് റബ്ബിനോട്, അള്ളാഹുവേ ഇവൻ എന്നെ കുറെ ചവിട്ടിയിട്ടുണ്ട്, എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനോട് വന്ന് പറയുമ്പോ അള്ളാഹു എന്താ ചെയ്യുക, നമ്മൾ കുറച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ നന്മ ഉണ്ടല്ലോ, ഈ നന്മയൊക്കെ എടുത്തിട്ടും ഈ പരാതിയുമായി വരുന്ന ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ അല്ല എടുത്തിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ എല്ലാം പോയി, പിന്നെ നമുക്ക് ഒന്നും ഇല്ലാണ്ടായി. അവസാനം നമ്മൾ പോകുന്ന അങ്ങോട്ടേക്കായിരിക്കും നരകത്തിലേക്കായിരിക്കും, അവിടെ കിടന്നിട്ട് നമ്മൾ കരയാൻ. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടാകരുത്, ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ മുൻകൂറായി അഡ്വാൻസായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കെ എൻ എം, ഐ എസ് എം, എം എസ് എം, എം ജി എം ഒക്കെ ഇത്തരത്തിലുള്ള പഠന ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ആരാകണം, നല്ല കുട്ടികളാകണം. നമ്മളെക്കുറിച്ച് ഒരാൾക്കൊരു കുറ്റവും പറയാനുണ്ടായത്, നമ്മൾ പള്ളിയിൽ ചെന്നാലും മദ്രസയിൽ ചെന്നാലും വേറെ എവിടെ ചെന്നാലും നമ്മളെ നോക്കി മറ്റുള്ള ആളുകൾ വെള്ളറുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഒരു കുറ്റമോ ഒരു പരാതിയോ ഒരു ഇടങ്ങേറോ ഒന്നും ഒരാൾക്കും പറയാനുണ്ടാകരുത്. നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നവരാരാ, നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയുമാണ്. നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കാറുണ്ടോ, അവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ, എന്തുമാത്രം കഷ്ടപ്പെട്ട അവരെ നമ്മൾ വളർത്തുന്നത്, നമ്മളിൽ എത്ര പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവർ പ്രായമായാൽ എന്റെ മകൻ എന്റെ മകള് എനിക്ക് താങ്ങാകും തണലാകും എനിക്കത് തീർച്ചയായും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി വളരെ ത്യാഗം ചെയ്തിട്ട് മാതാപിതാക്കൾ നമ്മളെ വളർത്തുകയാണ്, നമ്മളോ ആ മാതാപിതാക്കൾക്ക് തലവേദനയായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇതൊക്കെ നിങ്ങൾ സാധാരണ ക്ലാസ്സിൽ വന്നിരിക്കണ പോലെ വന്നിരുന്ന് അലസമായി കുറച്ചേരെ ഇവിടെ ഇരുന്ന് പിന്നൊന്ന് മൂത്രവയ്ക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി, പിന്നെ അവളൊന്ന് കറങ്ങി കിടന്ന് പിന്നൊന്ന് എരിവിരി കൊണ്ട് പിന്നൊന്ന് അപ്പുറത്തേക്ക് പോയി, ആരെങ്കിലും അതിലേ പോകുമ്പോൾ അത് നോക്കി, ആര് പിന്നെ ഏതെങ്കിലും ഒരു വാഹനം പോകുമ്പോൾ കുറച്ചേരം അങ്ങോട്ട് നോക്കി, ആരെങ്കിലും വെള്ളം ഇട്ട് പോകുമ്പോൾ പിന്നെ കുറച്ച് അങ്ങോട്ട് നോക്കി, പിന്നെ തിരിഞ്ഞു നോക്കി, ഇങ്ങനെയല്ല നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. ഈ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം, നമ്മുടെ കാതുകൊണ്ടല്ല നമ്മുടെ കൽബുകൊണ്ട്. ഈ പറയുന്ന ഇവിടെ പറയുന്ന ക്ലാസ് എടുക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ പോയിന്റും നമ്മുടെ ഹൃദയത്തിൽ പതിയണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ യാത്ര അങ്ങേയറ്റം എടങ്ങേറ് പിടിച്ച ദുരിതം പിടിച്ച യാത്രയായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഞാൻ ഓതി വച്ച രണ്ട് മൂന്ന് ആയത്തുകൾ അതിന്റെ കൂടി മീനിങ് പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കാൻ. വമൻ അഅറദ അൻ ദിക്രി, അല്ല പറയാ എന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവർ. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ, ഖുർആനെ കുറിച്ച് പറയുമ്പോൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇതൊന്നും കേൾക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ ഉണ്ടോ? ഇപ്പോഴും കുറെ പേര് ഇപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞായിരിക്കണത്. ഇങ്ങനെ തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റി പറയണത്, പറയുമ്പോഴും തിരിയ, പറഞ്ഞു കഴിഞ്ഞാലും തിരിയ, കേട്ടാലും അത് കളയ, അങ്ങനെയുള്ള ആളുകളെ പറ്റിയാ ഈ പറയണത്. അപ്പൊ കേട്ടാൽ പോരാ, ശരിക്കും കേൾക്കണം, അത് കളയാൻ പാടില്ല, ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. ഒരിക്കലും ഈ കേട്ടത് നമ്മളിൽ നിന്ന് ഡിലീറ്റ് ആയി പോകാൻ പാടില്ല. നമ്മളത് ക്ലിയർ ചെയ്ത് കളയരുത്, ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം എന്താ അറിയോ, ഇത് നമുക്ക് യാത്രക്ക് ആവശ്യമുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. ഇനി ഇവിടെ വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ
ഈ യാത്രയിൽ നമുക്ക് ഉപകരിക്കുന്ന ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കും ഇനി ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയാ വമൻ അഅറള അൻ ദിക്രി, എന്റെ ദിക്റിനെ തൊട്ട്, എന്റെ സ്മരണയിൽ നിന്ന്, എന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഫഇന്നലഹു മഈശതല്ലൻക, ദുനിയാവിൽ അല്ലാഹു അവരെ പ്രയാസപ്പെടുത്തുന്ന ഇടങ്ങേറാക്കി കളയും, അങ്ങേയറ്റം ഇടങ്ങേറുണ്ടാക്കി കളയും. നാം മറ്റുള്ളവർക്ക് തലവേദനയായാൽ, കേൾക്കുന്ന നന്മകൾ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ, മാതാപിതാക്കളെ നമ്മൾ ഉപദ്രവിച്ചാൽ, അവരെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ, അവരോട് നമ്മൾ തർക്കുത്തരം പറഞ്ഞാൽ, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി തരും. ഇതിനൊക്കെ പുറമെ വനക്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ, ഖിയാമത്ത് നാളിൽ കണ്ണു കാണാത്തവരായി അന്ധന്മാരായി അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടും. എനിക്കിപ്പോ നിങ്ങളെല്ലാരും കാണാം, ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന കാഴ്ചയാണ് കണ്ണാണ്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇവിടെ വന്ന ആളുകളെ, ഇവിടെ നിൽക്കുന്ന ഈ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാ? നമ്മുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടാ. ആരാ നമുക്ക് ഈ കണ്ണ് തന്നത്? ആരാ നമുക്ക് ഈ കണ്ണിന് കാഴ്ച തന്നത്? എന്തിനാണ് അല്ലാഹു നമുക്ക് ഈ കണ്ണ് തന്നത്? അലം നജഅലഹു ഐനൈൻ, ഖുർആൻ ചോദിക്കാൻ, രണ്ട് കണ്ണ് നിനക്ക് നാം തന്നില്ലേ? എന്തിനാ അല്ലാഹു ഈ രണ്ട് കണ്ണ് തന്നത്? എന്തിനാ തന്നത്? നല്ലതായ കാര്യങ്ങൾ കാണാൻ, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് കണ്ടറിയാൻ, കണ്ടു മനസ്സിലാക്കാൻ, അതിൽ നല്ലത് സ്വീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കണ്ണ് തന്നതല്ല. ഹറാമ് കാണാൻ വേണ്ടിയിട്ടല്ല, മോശമായത് കാണാൻ വേണ്ടിയിട്ടല്ല, വൃത്തികേടുകൾ കാണാൻ വേണ്ടിയിട്ടല്ല, നല്ലത് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം നമുക്ക് തന്നത്. ഈ കണ്ണിനെ പറ്റി നാളെ അല്ലാഹു നമ്മളോട് ചോദിക്കും, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ്. നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്, തെറ്റായ പ്രവൃത്തികളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. കാരണം നിങ്ങൾക്ക് അല്ലാഹു തന്ന കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ ഹൃദയം, ഇതിനെ കുറിച്ചൊക്കെ അല്ലാഹു ചോദിക്കും. ഈ കണ്ണ് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിനെ കുറിച്ച് നാളെ റബ്ബുൽ ആലമീൻ അവന്റെ കൂട്ടിൽ വെച്ച് എന്നോട് ചോദിക്കുമെന്ന തിരിച്ചറിവ് എന്ന ബോധം കുട്ടികളെ നമുക്കുണ്ടാകണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കണ്ണ് തന്നു. ഈ തന്ന കണക്കുൽ അറായിത്തും ഇൻ അഖദല്ലാഹു സംഅകും വഅബ്സാറകും, അല്ലാഹു ചോദിക്കുക, നിങ്ങൾക്ക് കണ്ണും കാതൊക്കെ ഞാൻ തന്നല്ലോ, ഇതൊക്കെ അല്ലാഹു പിടിച്ചു വെച്ചാൽ, വഖതമാലാ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയമൊക്കെ അല്ലാഹു സീല് വെച്ചങ്ങ് പൂട്ടിക്കളഞ്ഞാൽ, മനിലാഹു ഗൈറുല്ലാഹി യജീകുംബി, ഈ തന്ന കണ്ണ് അല്ലാഹു നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, ഇനി മുതൽ നീ ഒന്നും കാണണ്ട, നിനക്ക് കാഴ്ച വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹു നമ്മുടെ കണ്ണിന്റെ കാഴ്ച അങ്ങ് എടുത്തു കളഞ്ഞാൽ, പിന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് തരാൻ ആർക്കാണെന്ന് സാധിക്കുക? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് തുറക്കണം, കാണേണ്ട കാര്യങ്ങൾ നമ്മൾ കാണണം. ആവശ്യമില്ലാത്ത നാം ഒരിക്കലും കാണാനും പാടില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ പറയാ, ഇവിടെ അല്ലാഹു നിങ്ങൾക്ക് കണ്ണ് തന്നു, കാഴ്ച തന്നു, നാളെ റബ്ബിന്റെ കോർട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല, അന്ധന്മാരായി അല്ലാഹു നിങ്ങളെ അവിടെ വെച്ച് ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ സമയത്ത് അവർ ചോദിക്കും, ഖാല റബ്ബി ലിമാ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, എന്താണ് റബ്ബേ എന്നെ നീ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത്? അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് എന്ത് പറ്റി? ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോ, ദുനിയാവിൽ ജീവിക്കുമ്പോ, എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ, എന്റെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ ജീവിക്കുമ്പോ എന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നല്ലോ. ഞാൻ മരിക്കുന്നത് വരെ എന്റെ കണ്ണിന് ഒരു അസുഖം ഉണ്ടായിട്ടില്ല, എന്റെ കണ്ണിന് ഒരു തകരാറും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താണ് റബ്ബേ, ഞാൻ ഈ പരലോകത്തെത്തിയപ്പോൾ ഈ യാത്ര, ഈ മടക്കയാത്ര, ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ പിന്നെ എവിടെയാണ് എത്തിപ്പെടുന്നത്? പരലോകത്താണ്, ദുനിയാവിലേക്കല്ല. അപ്പൊ ഈ യാത്ര കഴിഞ്ഞ് പരലോകത്തെത്തിയപ്പോ കണ്ണുപോയി. ഇവിടെ നിന്ന് മരിക്കുന്നത് വരെ കണ്ണിന് ഒരു തകരാറുമില്ല, മരിക്കുന്നത് വരെ കണ്ണിന് കാഴ്ചയുണ്ടായി. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് പരലോകത്തെത്തി നമ്മൾ അവിടെ എത്തിയപ്പോ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ അത്ഭുതത്തോടെ അള്ളഹാനോട് ചോദിക്കുക, പടച്ചോന് എന്ത് പറ്റി? മരിക്കണം വരെ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല, എന്റെ കണ്ണിന് എന്ത് പറ്റി? അപ്പൊ അല്ല പറയും, കാല കദാലിക അതസ്ക ആയാതുനാ ഫനസീതഹ വകദാലിക യൗമ തുൻസാ, അപ്രകാരമാണ് നിന്റെ അവസ്ഥ. കാരണം എന്താ, ദുനിയാവിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞെന്നില്ലേ, ഒത്തിരി കാര്യങ്ങൾ കേട്ടില്ലേ, പക്ഷേ ആ കേട്ടതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ നിന്റെ കാഴ്ച തിരിച്ചെടുത്തു കളഞ്ഞു എന്ന് അവിടെ വെച്ച് അവരോട് മറുപടി പറയും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓതി തരികയാണ്. അതുകൊണ്ട് കാണേണ്ടത് കാണാനും,
കേൾക്കേണ്ടത് കേൾക്കാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനും നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ. ഈ ക്ലാസ്സും ഇനി തുടർന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ക്ലാസ്സുകളും ഇവിടെ നിന്നെല്ലാം കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് നല്ല കുട്ടികളായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ നല്ല മക്കളായി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം, അതിന് സാധിക്കട്ടെ. അതിനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.